മഹേഷ്, യവൻ ഇത് എവിടെ പോയി കിടക്കുക? സമയമായല്ലോ. ഇവനിത് കൊണ്ടുവച്ചില്ലേ? എന്ത് പണിയായി കാണിച്ചത്? ഐഡിയ കേടാ, എല്ലാവരും കൊണ്ടും പറ്റും. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബുദ്ധി വേണം. ബ്ലഡി ഫൂൾ. സമയത്തെ കുറിച്ച് എന്തെങ്കിലും ബോധം വേണം. എന്താ കാര്യം? ഇപ്പൊ മണി 10:55. 10:45 പെട്ടി അവിടെ കൊണ്ടുവയ്ക്കേണ്ടതല്ലേ? സമയത്തെ കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പഠിപ്പിക്കണ്ട. 10:25 തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നീ കൊണ്ടുവച്ചോ? അപ്പൊ ബ്യൂറോയിലിരുന്ന ബ്രീഫ് കേസോ? അത് വർഷം കൊണ്ട് വെച്ച 5 ലക്ഷത്തിന്റെ ഒറിജിനൽ ബ്രീഫ് കേസോ? ഗുരുവായൂരപ്പ, എന്ത് ആ ബ്രീഫ് കേസ് അവിടെ കൊണ്ടുവച്ചിട്ടാ ഈ ബ്രീഫ് കേസ് ഞാൻ അവിടെ തോന്നുന്നത് നശിപ്പിച്ചല്ലോ. ഇതിന് മുന്നോട്ട് കാണിച്ചു സമയത്ത് കയറി വണ്ടി. കൊണ്ടുപോയി എല്ലാം നശിപ്പിച്ചില്ലേ? അതല്ല മഹേഷ് പ്രശ്നം. കാശ് കിട്ടിയാലുടൻ അവരമ്മമാരെ റിലീസ് ചെയ്യും. നമ്മൾ എത്തുന്നതിന് മുമ്പെങ്ങാനും അവര് വീട്ടിലെത്തിയ പിന്നെ ആത്മഹത്യ ചെയ്യുന്ന അഭേദം. എന്നാ വേഗം ബൈക്കെടുക്ക്. ഞാൻ ബോംബെയിലെ പേര് കേട്ട ദാതാമാരെ തോക്കിന്റെ മുന്നിലല്ല, ഈ വിരൽത്തുമ്പിൽ നിർത്തിയിട്ടുള്ളവരാണ് കരീം സംസാർ. അതുകൊണ്ട് തീക്കളെ എന്നോട് വിളിച്ചാലുണ്ടല്ലോ. എന്താണാവോ നടന്നത്? കാര്യങ്ങളിന് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഗുഹയ്ക്കുള്ളിൽ കൃത്യസമയത്ത് 5 ലക്ഷം എത്തിക്കാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? പണം തരാതെ എന്നെ പറ്റിക്കാമെന്ന് മക്കൾക്കോ നിങ്ങൾക്കോ വല്ല വിചാരം ഉണ്ടെങ്കിൽ ഇന്നത്തോടെ ഞാനത് അവസാനിപ്പിക്കും. അയാഞ്ഞിട്ട് ചോദിക്ക, കുട്ടികളെ പണം എത്തിച്ചില്ല മറ്റേ കൃത്യം. ഹലോ അച്ഛൻ, ഞാനാ. എന്താ മോളെ ഇത്? അച്ഛൻ പറഞ്ഞൊന്നും ചെയ്തില്ലേ? ഓ അച്ഛ, ഞാനും അമ്മയും അച്ഛൻ പറഞ്ഞ സംഖ്യ അവിടെ തന്നെ കൊണ്ടുവച്ചല്ലോ. എന്നെ കളിപ്പിക്കാമെന്ന വിചാരമാണ് മനസ്സിലെങ്കിൽ ഇവിടെ കെട്ടിയിട്ട 2 എണ്ണത്തിന് മാത്രമല്ല സകലതിനെയും തട്ടിക്കളയും ഞാൻ. ആരുടെ വർഷേ ഫോൺ? അയാൾ തന്നെ കരീമായി. നമ്മൾ കൊണ്ടുവച്ച കാശ് അയാൾക്ക് കിട്ടിയില്ല. അത്ര ഗുരുവായൂരപ്പ, നമ്മുടെ പൈസ ആരെത്തുന്നേ? ഈ പെട്ടിക്കകത്ത് ഒന്നുമില്ലായിരുന്നു. പിന്നെ എന്താണ് പുല്ലിൽ ഓടിയത്? കരീംഭായി അന്വേഷിക്കുന്ന സൂട്ട് കേസ് ഇതല്ലേ? ഇതിലുള്ള സംഖ്യയും ഞാൻ പറയാം. 5 lakhs. ഈ പണവും സൂട്ട് കേസും താങ്കളെ ഏൽപ്പിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയെന്നോ ഞാൻ ആരാണെന്നോ ഇപ്പോൾ ചോദിക്കരുത്. നിങ്ങൾക്ക് ആവശ്യം പണമല്ലേ? ഈ 5 ലക്ഷം മാത്രമല്ല, ഇതിൽ കൂടുതൽ തരാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ ഉണ്ണിത്താനെ മോചിപ്പിക്കുന്നതിന് മുമ്പ് നാം തമ്മിൽ ഒരു ചെറിയ കരാറുണ്ടാവണം. പേടിക്കണ്ട, കരീംഭായ് വിചാരിച്ചാൽ വളരെ ഈസിയായി നടത്താവുന്ന ഒരു കാര്യം. അതിന് താങ്കൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഒരു ടെൻഷനും വേണ്ട, രണ്ടുപേരും ഇവിടെ വളരെ സേഫായി ഇരിപ്പുണ്ട്. വരുന്ന വിവരം പോലീസിനെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ പാലിച്ചോ അതോ കള്ളക്കളി വല്ലതും? ഇല്ല, ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടില്ല. ഇന്ന് നിങ്ങൾ അവരെ വിട്ടു വന്നോടെ. വരൂ. നമ്മൾ ഫിനിഷിംഗ് റൗണ്ടിലെത്തിയിരിക്കുകയാണ്. ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് നൗ. വളച്ചു കെട്ടി പറഞ്ഞ് ശീലമില്ല, കാര്യം വളരെ സിമ്പിളാണ്. നാളത്തെ പത്രത്തിലെ ചരമ വാർത്താക്കോളത്തിൽ ഇവരുടെ പേര് വരുന്നത് മേഘയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? അങ്ങനെ വാർത്ത വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമ്മളുടെ വിവാഹം നടക്കണം. നീ എന്നെ കൊന്നു, എന്നാലും എന്റെ മോൾ ഇതിനെ സമ്മതിക്കത്തില്ല. കല്യാണത്തിന്റെ കാര്യത്തിൽ ഞാനൊരു പഴഞ്ചൻ ചിന്താഗതിക്കാരനാണ്. അച്ഛന്റെയും അമ്മയുടെ മുമ്പിൽ വെച്ച് അവരുടെ അനുഗ്രഹത്തോടെ താലി കെട്ടുന്ന ട്രഡീഷണൽ സ്റ്റൈൽ, അതാ എനിക്കിഷ്ടം.